ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ടോപ്പിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്നത്തെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. എൻ്റെ കയ്യിലില്ലാത്തൊരു ഐറ്റം ആയിരുന്നു ഓർക്കിഡ്സ്. അതായത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ ഗ്രൗണ്ട് ഓർക്കിഡ്. അപ്പോൾ ഗ്രൗണ്ട് ഓർക്കിഡ് ഞാൻ ഒരുപാട് ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഓൺലൈനായിട്ട് വാങ്ങാൻ. അപ്പോൾ നമ്മൾ നല്ലൊരു ജെനുവിൻ ആയിട്ട് സെയിൽ ചെയ്യുന്ന ആളുടെ ഇന്ന് വാങ്ങിയിട്ടില്ലെങ്കിൽ, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പിടിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തിട്ടാണ് ഈ ഒരു പ്ലാന്റ്സ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫേസ്ബുക്ക് പേജിൽ സെർച്ച് ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ ഗ്രൗണ്ട് ഓർക്കിഡ്സ് വാങ്ങിയിട്ട് നന്നായിട്ട് വളരുന്നുണ്ട്, നിറയെ പൂക്കളിടുന്നുണ്ട്, നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ പിക്ചേഴ്സൊക്കെ കൊടുക്കുന്നത് കണ്ടപ്പോൾ ആ സെല്ലറിനെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ സെല്ലറിൻ്റെ പേര് റാബിയ ഉസ്മാൻ എന്നാണ്, തൃശ്ശൂരാണ് വീട്. അപ്പോൾ റാബിയത്തേടെ കയ്യിൽ നിന്നാണ് ഞാൻ ഗ്രൗണ്ട് ഓർക്കിഡ്സ് വാങ്ങിയിരിക്കുന്നത്. ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കേട്ടതുകൊണ്ടാണ് ഞാൻ റാബിയത്തേടെ കയ്യിൽ നിന്ന് പ്ലാന്റ്സൊക്കെ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം റാബിയത്തേടെ കയ്യിൽ നിന്ന് വാങ്ങിയ പ്ലാന്റ്സൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതൊക്കെ ഉണ്ടല്ലേ, നല്ല പാക്കിങ് കേട്ടോ, നല്ല സേഫ് ആയിട്ട് ടേപ്പൊക്കെ ഒട്ടിച്ച് നല്ല വൃത്തിക്ക് പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. വളരെ നല്ല പാക്കിംഗ് ആണ് കേട്ടോ. ഇതൊക്കെ ഉണ്ടല്ലേ, ബൾബൊന്നും കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല സോഫ്റ്റ് കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പം നല്ല വൃത്തിക്ക് തന്നെ ഇരിക്കുന്നുണ്ട്. പ്ലാന്റ്സിനൊന്നും ഒരു കുഴപ്പവും വന്നിട്ടില്ല. അപ്പം ആ റൂട്ടും അതിൻ്റെ ബൾബിനും ഒന്നും ഒരു പ്രശ്നവും വരുത്തുമില്ല. അപ്പം അതിൻ്റെ ഉള്ളിൽ മണ്ണും കോക്കോപീറ്റും ഒക്കെ ഉണ്ടെങ്കിൽ അത് ആ ഒരു ഈർപ്പം നിൽക്കുകയും ചെയ്യും. പ്ലാന്റിന് ഒരു കുഴപ്പമില്ലാതെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ട്. പിന്നെ പൂക്കളുള്ള പ്ലാന്റ്സിന് ഇതേപോലെ പൂക്കൾക്കൊക്കെ പേപ്പർ കൊണ്ടൊന്ന് റാപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനും ഒടിഞ്ഞു പോകാതിരിക്കാനും ഒക്കെയാണ് ഇത് വളരെ നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. പൂക്കളൊന്നും ഒരു പ്രശ്നവും വന്നിട്ടില്ല. ഗ്രൗണ്ട് ഓർക്കിഡ് പല ടൈപ്പ് ഉണ്ടല്ലോ. തായ്ലൻഡ് വെറൈറ്റിയാണ് ഇപ്പോൾ കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്നത്. കാരണം അതിൽ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് തായ്ലൻഡ് വെറൈറ്റിയിൽ. അപ്പോൾ റാബിയത്തേടെ അതിൽ ഇതെല്ലാ വെറൈറ്റിയും ഉണ്ട് കേട്ടോ. ഗ്രൗണ്ട് ഓർക്കിഡ്സ് എല്ലാ തരവും ഉണ്ട്. പക്ഷെ ഞാനിപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഓർഡിനറി ടൈപ്പാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ തുടക്കമാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണെന്നൊന്ന് പഠിച്ചെടുത്തിട്ട് വേണം എനിക്കിനി തായ്ലൻഡ് വെറൈറ്റിയിലേക്ക് കടക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ വാങ്ങിയിരിക്കുന്ന പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഓർഡിനറി ടൈപ്പാണ്. പക്ഷേ അതിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ ുള്ള ചെടികളുമാണ്. ഇതൊക്കെ നമ്മുടെ രാബിയത്തേടെ വീട്ടിലെ ഗ്രൗണ്ട് ഓർക്കിഡ്സിൻ്റെ കളക്ഷനാണ് കേട്ടോ. ഇപ്പോൾ പൂക്കൾ കുറച്ച് കുറവായതുകൊണ്ട് പൂക്കൾ പിടിച്ചു നിൽക്കുന്ന പ്ലാന്റ്സിൻ്റെ വീഡിയോ മാത്രമേ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. രാബിയത്തേടെ വീട്ടിൽ ഇഷ്ടംപോലെ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് ഓർക്കിഡ്സ്, വേറെ ഗ്രൗണ്ട് ഓർക്കിഡ് അല്ലാത്ത വെറൈറ്റി എല്ലാം ഉണ്ട്. പക്ഷേ കൂടുതലും സെയിൽ ചെയ്യുന്നത് ഗ്രൗണ്ട് ഓർക്കിഡ്സാണ്. അതുപോലെ തന്നെ വളരെ റെയറായിട്ടുള്ള ഗ്രൗണ്ട് ഓർക്കിഡ് കളക്ഷൻസും രാബിയത്തേടെ കയ്യിലുണ്ട്. ഞാനിപ്പോൾ വാങ്ങിയ കളേഴ്സൊക്കെ നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ. വൈറ്റ്, യെല്ലോ, ഫാൻസി പേർപ്പിൾ, പിങ്ക്, റെഡ്, അതുപോലെ തന്നെ പിങ്ക് വിത്ത് യെല്ലോ വരുന്ന ഒരു ഷെയ്ഡുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ പിക്ക് കണ്ടിട്ടാണ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ വൈറ്റൊക്കെ സാധാരണ വൈറ്റല്ല, ജംബോ വൈറ്റാണ്. റാബിയത്തെ പ്രത്യേകം പറഞ്ഞു അത് സാധാരണ വൈറ്റല്ല, അത് നിറയെ അടുക്കായിട്ട് പൂക്കൾ പിടിക്കുന്ന, നല്ല വലിപ്പമുള്ള പൂക്കൾ പിടിക്കുന്ന പ്രത്യേക തരം പ്ലാന്റ് തന്നെയാണ്. അതുപോലെ തന്നെ യെല്ലോ, നമ്മൾ സാധാരണ കാണുന്ന ഓർക്കിഡുള്ള യെല്ലോയിൽ തന്നെ പല വെറൈറ്റി വരുമല്ലോ. അപ്പോൾ സാധാരണ നമ്മൾ കോമണായിട്ട് എല്ലായിടത്തും കാണുന്ന യെല്ലോ അല്ല ഇത്, ഓർഡിനറി ടൈപ്പ് യെല്ലോ അല്ല. ഇതിൽ നിറയെ അടുക്കിന് പൂക്കൾ പിടിക്കുകയും നല്ല വലിപ്പമുള്ള പൂക്കളുമാണെന്നാണ് പറഞ്ഞത്. നല്ല ഡാർക്ക് യെല്ലോ കളറായിരിക്കും എന്നും പറഞ്ഞു. ഇതാണ് സൺഷൈൻ ഓറഞ്ച്. നല്ല ഭംഗിയില്ലേ പൂ കാണാൻ. അടുത്തത് ബിഗ് യെല്ലോ സ്വീറ്റ് പിങ്ക്, ബിഗ് ഓറഞ്ച് ഫാൻസി, ശ്രീലങ്കൻ യെല്ലോ സ്റ്റാർ, ബിഗ് റെഡ് സ്റ്റാർ, ജയന്റ് യെല്ലോ, എന്ത് വലിയ പൂവാ ഈ മഞ്ഞ പൂവ്, ജയന്റ് യെല്ലോ. അതുപോലെ സ്വീറ്റ് മജന്ത. സ്വീറ്റ് മജന്ത വളരെ റെയർ ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ഓർക്കിഡ് ആണ്. അതും നമ്മുടെ രാബിയത്തേടെ കയ്യിലുണ്ട്. പിന്നെ സാൽമൺ ഡസ്റ്റ്, ന്യൂ യെല്ലോ പീച്ച് ഫാൻസി, അതുപോലെ ബിഗ് റെഡ് ഫാൻസി. എത്ര രസമാണ്, എന്ത് രസമല്ലേ ഈ പൂക്കളൊക്കെ കാണാനായിട്ട്. അപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ ഇപ്പം വാങ്ങിയതെല്ലാം റെഡി ആയിട്ട് വേണം എനിക്ക് ഇതൊക്കെ ഒന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ
ഇപ്പോൾ കണ്ടില്ലേ നല്ല കളക്ഷൻസ് അല്ലേ. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് പ്ലാന്റ്സ് വാങ്ങുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ജെന്യൂൻ ആയിട്ടുള്ള സെല്ലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മാത്രം വാങ്ങുക. അല്ലാതെ നമ്മൾ ചെടിയുടെ അല്ലെങ്കിൽ പൂക്കൾ കാണുമ്പോൾ ഉള്ള ഭംഗി കണ്ടിട്ടൊന്നും വാങ്ങിയിട്ട് കാര്യമില്ല. ജെന്യൂൻ സെല്ലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മാത്രം നമ്മൾ പ്ലാന്റ്സ് വാങ്ങിയെങ്കിലേ നമുക്ക് നല്ല രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു സെല്ലർ തന്നെയാണ് കേട്ടോ റാബിയത്ത. കാരണം ഞാൻ വാങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, കാരണം ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ഇത് വാങ്ങിയത്. അതുകൊണ്ട് എനിക്ക് നല്ല വിശ്വാസമായിരുന്നു നല്ല പ്ലാന്റ്സ് കിട്ടും എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ 7-8 സെല്ലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഓൺലൈനായിട്ട് പ്ലാന്റ്സ് വാങ്ങിയിട്ടു. ഇപ്പോൾ കൂടുതൽ ആളുകളും ഓൺലൈനായിട്ടാണല്ലോ പ്ലാന്റ്സ് വാങ്ങാറ്. അപ്പോൾ പക്ഷേ അതിൽ ഒരാളുടെ അടുത്തുനിന്ന് എനിക്ക് വളരെ മോശമായിട്ടുള്ളൊരു ഇതാണ് അനുഭവമാണ് ഉണ്ടായത്. പക്ഷേ ബാക്കി എല്ലാവരും നല്ല രീതിയിലുള്ള സെല്ലേഴ്സ് തന്നെയാണ്. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ജെന്യൂൻ ആയിട്ടുള്ള സെല്ലേഴ്സിൻ്റെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അങ്ങനെയുള്ളവരുടെ കയ്യിൽ നിന്ന് മാത്രം ഓൺലൈനായിട്ട് പ്ലാന്റ്സ് വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ തൽക്കാലം ഞാൻ ഈ പ്ലാന്റ്സ് ഒക്കെ ഗ്രോ ബാഗിൽ വെക്കാമെന്ന് വിചാരിക്കുന്നത്, കാരണം ഇതൊന്ന് സെറ്റായതിന് ശേഷം വേണം എനിക്ക് ഈ പോട്ടിലേക്ക് മാറ്റാൻ. അപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലൊരു പോട്ടിംഗ് മിക്സ് എടുത്തിരിക്കുന്നത് കേട്ടോ. മണ്ണ്, മണൽ, കുറച്ച് കോക്കോപിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ചാണകപ്പൊടിയും കരിയും ഇത്രയാണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രോ ബാഗിൻ്റെ ഏറ്റവും അടിവശത്ത് നല്ലപോലെ ഉണങ്ങിയ കുറച്ച് കരിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ സാഫ് ഒന്ന് സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ ചെടികൾ നട്ടതിന് ശേഷം അങ്ങനെ ചെയ്യാറുണ്ട്. കാരണം ഫംഗൽ ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോയി കിട്ടാൻ നല്ലതാണ് സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് ഇനി വളർന്ന് നല്ലപോലെ പൂക്കളൊക്കെ ഉണ്ടാവുന്നത് കാത്തിരിക്കുകയാണ്. അപ്പോൾ അത്രയും ആഗ്രഹിച്ച് വാങ്ങിയ ചെടികളാണ്. അപ്പോൾ ഗ്രൗണ്ട് ഓർക്കിഡ്സിനോട് താല്പര്യമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റാബിയത്തയുടെ കയ്യിൽ നിന്ന് വാങ്ങാം കേട്ടോ. കാരണം റാബിയത്തയുടെ കയ്യിൽ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ ഞാനത് വാങ്ങാതിരുന്നതിൻ്റെ കാരണം കുറച്ച് റേറ്റുണ്ട്. അപ്പോൾ തുടക്കത്തിൽ തന്നെ അങ്ങനെ റേറ്റുള്ളത് വാങ്ങി വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതൊന്ന് സക്സസ് ആയിട്ട് വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഉറപ്പായിട്ട് ഞാൻ അതൊക്കെ വാങ്ങുന്നതായിരിക്കും. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ, കോൺടാക്ട് നമ്പർ കൊടുക്കുക. നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. റേറ്റും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരും. എല്ലാ വെറൈറ്റിയും ഉണ്ട് ഗ്രൗണ്ട് ഓർക്കിഡ്സ്. അപ്പോൾ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പം റെയർ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ തായ്ലൻഡ് വെറൈറ്റി ഉണ്ട്, ഹൈബ്രിഡ് ആയിട്ടുള്ള എല്ലാ വെറൈറ്റീസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.